ഞാനിവിടുത്തെ കാര്യസ്ഥനാ കുഞ്ഞുണ്ണി. പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കണത് ഞാൻ കന്നാലി. അതേ അതെയോ? അയ്യോ അല്ല, പൊട്ടണ വാലട്ട ഊമയാണെന്ന്. അയ്യോ അല്ല, ഇത് പ്രേത. പ്രേതോ? ആ, ഒരു ദുർമരണം നടന്ന തറവാടായിരുന്നു. വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ആ വടക്കുപുറത്തെ കുളത്തിൽ വീണ മരിച്ചത്. പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടെ നിന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടി ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല. അതേ അതെയോ? അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ? താനിപ്പോ ഒരു പാട്ട് കേട്ടാ കൊട്ട് കേക്കാൻ മേല. താനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന് ചെവിയും കേട്ടൂട. അത് കൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്? അതോ, അത് യമുന തമ്പുരാട്ടിയാ. പാവം, ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ചേ പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും. അപ്പോഴാ പാട്ട് പാടുന്നു. അതെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്. ആണോ? എന്തൊരു പൊടിയത്! ഈ പൊടിക്ക് 100 കൊല്ലത്തെ പഴക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കശുവ മാങ്ങൽ വാറ്റിയതാണെന്ന് പറഞ്ഞിങ്ങനെ വലിച്ചു കയറ്റണ്ട, ഒടുക്കാൻ കിഷ്ണി പോകും. ഒന്നുകൂടെ ഒഴിക്കടാ കന്നാലി, നല്ല സ്വയംപ സാധന. അതേ, എന്റെ വേഷത്തിന്റെ കാര്യം ഓർത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത്. വലിയ തിരുമേനി അറിഞ്ഞാ എന്റെ തല പോവും. വലിയ തിരുമേനി വീശാറുണ്ടോടാ? കഴിക്കുമായിരുന്നു ഉണ്ണിക്കുട്ടനുള്ള കാലത്ത്. ഉണ്ണിക്കുട്ടൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരും. നമ്മുടെ നാടനല്ല ഫാറിൻ. പിന്നെ രണ്ടാളും കൂടിയ ഡാൻസായി പാട്ടായി. ലേശം എനിക്കും തരൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയി, എല്ലാം പോയി. ആടുകളപ്പ മൃദംഗവും ഉണ്ണിക്കുട്ടൻ്റെയാ. ഉണ്ണിക്കുട്ടൻ മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല. വായിക്കണ തൊട്ടേ ആർക്കും ഇഷ്ടമല്ല. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ ചരിഞ്ഞത് അതോടെ വെച്ചാല് അതി തൊട്ടുള്ള കളി വേണ്ട. വേണ്ടതല്ലേ പറഞ്ഞത്? ഏയ്, ഇയാൾ എന്നെ കൊലക്കി കൊടുക്കും. ഇല്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ആര്? യമുന തമ്പുരാട്ടി. യമുന തമ്പുരാട്ടിയോ? എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി. അങ്ങനെ തന്നെയോട് പറഞ്ഞേ? അയ്യോ ചെവി. കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട. ഓ, എന്റെ ക്രോസ് തിരുമേനി, ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. തമ്പുരാട്ടി തനിച്ചോളൂ? അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ, നിന്നേ. എല്ലാം ഒന്ന് കഴിയട്ടെ, രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. എന്റെ കാണണേ പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ജി, കഥാകൃത്തല്ലേ? കഥാകൃത്ത് മാത്രല്ല, നടനുവാ, സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, എഭ്യന്മാര്. അയ്യോ, തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ, കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ, കുളിച്ചോളൂ. ഐ ആം വെയിറ്റിംഗ് ദെയർ.
എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്ക് ഒരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്. എന്താടോ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതിന് ഞാനും ചോദിക്കുന്നത്, സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ടാ? കണ്ടു. മേലേപ്പറമ്പി നാളികേരം 2400 അത് 1000 എഴുതിയാ മതി. അണിയൻ അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി. നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കുവല്ല. ഞാൻ പിടിക്കാൻ നോക്കിയതാ. നീ തരം കിട്ടി എന്ത് പോക്കൃത്തരം കാണിക്കുവല്ല. അയ്യോ, ഞാനല്ല അവൻ. അവൻ എവൻ? ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ? ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം, കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ? കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്. അതിനാണോ? അതെ. ചോദിക്കാനും പറഞ്ഞു ഞങ്ങൾ ആണുങ്ങളുണ്ടെ. ഹായ്, ഇയാൾ ആണാണല്ലേ? അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല, ഇപ്പൊ എന്തിട്ടപ്പോ പ്രശ്നം? സ്ത്രീകൾ കുളിക്കണ്ടേ, ഇവന് ഒളിഞ്ഞു നോക്കി. വൃത്തിയാർ കണ്ടാലി. അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ. നിനക്കൊന്നും പരമേശ്വരൻ അറിയില്ല. ഇനി ഈ വക വൃത്തിയുടെ തറവാട്ടി കാണിച്ചാൽ പരമേശ്വരൻ ആരാ നീയൊക്കെ അറിയും. പ്രൊഡ്യൂസറെ എവിടെ നിന്നേ? ഒന്ന് രഹസ്യമായിട്ട് കാണണം കേട്ടോ. എങ്ങോട്ടാ? കൊളക്കടവലേക്ക്. എന്തിനാ? കുളിസിയും കാണാൻ. അതെ. ചേട്ടൻ എന്നെ വിളിച്ചോ? ഇല്ല. ചേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ കേട്ടതല്ലേ. ഈ ചേട്ടന്റെ ഒരു മറവി. ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കേടാ? എപ്പ നോക്കിയാലും യമിനി ചേച്ചിക്ക് വെള്ളം ചൂടാക്കിയോ കഴിക്കാൻ മരുന്നായോ മടുത്തു. മടുക്കുവടിയും മടുക്കും എല്ലാം നിന്റെ ആങ്ങളെ വരച്ചു വെച്ചതല്ലേ. എടി പെങ്ങന്മാരെ നിങ്ങൾക്ക് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോടി? എല്ലാം വട്ടുപിടിച്ച പണിന്നല്ലേ. നിന്നെ കിട്ടി എന്നെ വേണം പറയാൻ. ഇനിയിപ്പ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും വല്യേട്ടൻ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. എന്തെങ്കിലും പോരടി. അങ്ങനെ എന്തെങ്കിലും വാങ്ങി ഒരു വാലിക്കാരനെ പോലെ ഇവിടെ കഴിയാൻ പരമേശ്വരന് മനസ്സില്ല. മുഴുവൻ ഞാൻ സ്വന്തമാക്കും. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്താടോ? ഞാൻ പണിക്കാരെയൊക്കെ നോക്കട്ടെ. അതെ, ഈ പരമേശ്വര കുറിപ്പ് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്ന എന്താ? എങ്ങനെ ചൂടാവാതിരിക്കും? ഈ തറവാട് മുഴുവൻ കിട്ടുമെന്ന് കരുതി നിങ്ങളെ കെട്ടി. ഒടുവിലൊരു പുല്ലും കിട്ടിയില്ല എന്നറിഞ്ഞാൽ ഏത് കോന്തനും ചൂടായിപ്പോ. പക്ഷേ നിങ്ങളോട് ചൂടാവുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷമം. അത് വിരഹവേദന അനുഭവിക്കുന്നവർക്കേ അറിയും. ഞാനിവിടെയും എൻ്റെ അവളങ്ങ് പാറശാലയിൽ. ഇന്നലെയും ആ ജോത്സ്യൻ ടി വി പറഞ്ഞു എൻ്റെ നാളുകാർക്ക് ഭാര്യാസുഖമെന്ന്. ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ? ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ, ഈ പരമേശ്വര കുറിപ്പിനെ അങ്ങ് തഴഞ്ഞൂടെ. ശമ്പളം കുറവാ, ഇതൊക്കെ ഉള്ളൂ. തടയില്ല. അങ്ങനെ സീൻ നമ്പർ 1, കർട്ടൻ ഉയരുമ്പോൾ രംഗം ശൂന്യം. അങ്ങനെ ഉമർത്ത ചാരിക്കസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ചിന്താവസ്ഥയായ ശ്യാമള. അതൊരു സിനിമ. അല്ലല്ല, തിരുമേനി തിരുമേനി. കർട്ടന് വരുമ്പോ രംഗം ശൂന്യെന്നല്ലോ പറഞ്ഞു, പിന്നെ എങ്ങനെ തിരുമേനി വരണം? തിരുമേനി ഫ്ലൈറ്റിൽ വന്നു. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഇതെന്തെയാണെന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിച്ച ക്ഷീണിച്ചു പോയേ. നീ ഒന്ന് മിണ്ടാണ്ട് നീ വായിക്കേ. അങ്ങനെ വടക്കേപ്പുറത്തെ ചാരുകസേരയിൽ ചിന്താമൂകനായിരിക്കുന്ന തിരുമേനി. ഇനിയാണ് സസ്പെൻസ്. എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമൂകനായിരുന്നത് നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ പറയൂ പറയൂ. ഞാൻ പറയാം. തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിന്താമുഖന. ചിന്തിക്കാതെ എങ്ങനെയാണ് ചിന്താമുഖനായിരിക്കുന്നത്? വിവരദോഷി. പ്രേക്ഷകരായ നിങ്ങളാലും പറയൂ പറയൂ പറയൂ, അല്ലെ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. തിരുമേനിക്ക് 2 പെൺമക്കൾ, സുന്ദരികളായ 2 പെൺമക്കൾ. തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ്. മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. മുസ്ലിം ചക്കനോ? എന്താ മുസ്ലിം ചക്കനായ പറ്റൂലേ? മുസ്ലിം മതി, ക്രിസ്ത്യാനി വേണ്ട. മതി മതി മതി, കഥ പറയൂ കേക്കട്ടെ. ചിന്താമൂകനായി ബേജാറായിരിക്കുന്ന തിരുമേനി മൂത്ത മകൾ രംഗപ്രവേശം ചെയ്തു. തന്റെ ബാപ്പയായ വലിയ തിരുമേനിയെ നോക്കി, ബാപ്പ അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, വാ അലൈക്കും സലാം. തിരുമേനിയിൽ അഗ്നികുളം ആയി പടർന്നു. അതെന്താണ് മ്യൂസിക്? ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട, ഞാൻ തൊള. ചട്ടണേ, തിരുമേനി ചോദിച്ചു, മോളെ നിന കോനെ തന്നെ നിക്കാഹ് കഴിക്കണോ? അതെ ബാപ്പ, നമ്മൾ നിക്കാഹ് കഴിഞ്ഞു. മോളെ വിയാത്തു. തിരുമേനി ഞെട്ടിത്തെറിച്ചു. നീ ഓനെ മുയ്യല്ലണം, ബക്കം മുയ്യല്ലണം.
അല്ലെങ്കിൽ നമ്മൾ അവനെ മയ്യത്താക്കും. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്, ഇത് മുസ്ലിം കഥയല്ല, ഹിന്ദു കുടുംബത്തിലെ കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. അതിനിപ്പോ എന്താണ്ട് സംഭാഷണം മാറ്റിയാ പോരെ? ഉമ്മ എന്നുള്ളോർത്ത് ബാപ്പാന്നും ബാപ്പാന്നുള്ളോർത്ത് അച്ഛനെ അങ്ങോട്ടാക്കണം. എന്താ പോരെ? അപ്പൊ എളാമെന്നോടോർത്ത് എനിമീന്ന് ഇട്ടാ മതിയല്ലേ? തിരുമേനി എന്നോട് ക്ഷമിച്ചാലും ഈ കഥയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നാണ് തിരക്കഥാകൃതാവായ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് വലിയ കോവിലത്തെ തിരുമേനിക്ക് രണ്ട് പെൺമക്കൾ, മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി. കോടീശ്വരനായ തിരുമേനിയുടെ സകല സ്വത്തുകളും ഈ പെൺമകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ ഈ കഥയിലെ നായകന്മാർ. അപ്പൊ നായകനാരാ? നായകൻ ഞാൻ. നമ്മളല്ല. ദാറ്റ് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഗഫൂർ? തിരുമേനിക്ക് മൂന്ന് സഹോദരിമാർ, മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി, അതിലും ഇളയവൾ ബഹുത്ത് സുന്ദരി. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബുദമാണ്. ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ്. സുനകനായ മൂത്തളിയൻ, ചുംബനായ രണ്ടാമത്തെ അളിയൻ. മന്ദബുദ്ധിയായി ഏറ്റവും താഴെയുള്ള അളിയൻ. ഇവർ സ്വത്തിന് വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. മനപ്പൂർവ്വം ഞങ്ങൾ കളിയാക്കിയതാ. ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മതി, കഥ വായിച്ചാ മതി, എല്ലാരും പിരിഞ്ഞു പോവുക. അങ്ങോട്ട് പോണാ. മന്ദബുദ്ധി. എന്താ പ്രൊഡ്യൂസർ ഇവിടെ? ഞങ്ങളൊരാളെ കൊല്ലാൻ വന്നാ. എന്താ ഈ ഷൂട്ടിങ്ങിനെ മുറികൾ നോക്കാൻ വന്നാ? ഇതിലൊരു കൊലപാതകസിന് ഉണ്ടേ. കാപ്പി കുടിക്കുന്നു? വേണ്ട, എനിക്ക് വേണം. നല്ല ചൂടാ. അത്ര വലിയ ചൂടൊന്നുമില്ല, വായ പൊള്ളാനുള്ള ചൂടുള്ളൂ. എന്താ ഒരു വെപ്രാളം? അതെ, സ്ത്രീകളെ കണ്ട പാലായിട്ട് എങ്ങനെയാ പുളകം കൊള്ളും? എന്താ? ഒന്നുമില്ല. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുക? ഉടനെ തുടങ്ങും. എന്താ അഭിനയിക്കണോ? ഓ, ഈ പ്രായത്തിൽ എന്താ അഭിനയിക്കാനാ? ഈ പ്രായത്തിൽ അഭിനയിക്കേണ്ടത്? നല്ല വിസ്താരമുള്ള പ്രൊജക്ഷനാ. ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും. കൊളവാക്കല്ലേ. ഒന്ന് അഭിനയിപ്പിച്ചോട്ടെ. പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ. എന്തിനാ? ഇപ്പൊ വേണ്ട, പരസ്യം ഇപ്പൊ പിന്നെ. പലട്ടാ, ഇയാൾ പലപ്പോഴായിട്ട് പറഞ്ഞ രഹസ്യമായിട്ട് കാണണം, രഹസ്യമായിട്ട് കാണണം. ഇവന് ഏതോ ചുറ്റിക്കളി കേസാ. ഞാനല്ല എല്ലാരും വന്നോ? തിന്നോ തിന്നോ, കൂടുതൽ ഞാൻ തീറ്റിക്കൂല. എന്താ തീറ്റടാരും അവിടെ പോയി കഴിക്കാന്ന് പറയാ. ഹലോ, നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാണാം. ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും. വിശദമായിട്ട് ഞാൻ സംവിധായകന. നർമ്മദാ കുൽക്കർണിന്റെ തരാം. എന്താ പറ്റോ? പറ്റൂല, നായിക ഹേമ മാലിനി തന്നെ വേണം, അല്ലാതെ ഞാൻ സംവിധാനിക്കൂലടാ. ഒരു സംവിധായകന്റെ പണി എന്തുണ്ടെന്ന് അറിയോ?
ക്യാമറ പിടിക്കലി അതെല്ലാം എനിക്കറിയാം. നീ അതങ്ങ് പറഞ്ഞു തന്നിച്ചാ മാത്രം മതി. അതെ ചേട്ടൻ, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്രയുള്ള ആരെന്തിട്ടും മോശമായിട്ട് പെരുമാറിയാലും ഒരു സംവിധാനം ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഡീസന്റ് ഡീസന്റ് ആണല്ലോ. ഉദാഹരണത്തിന് ഇവിടുത്തെ തമ്പ്രാക്കന്മാർ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? വർക്കിച്ച നീ ഒരു സംവിധായകനാണ്. ഞാൻ മറന്നുപോയി. ഇങ്ങോട്ട് കുളമാക്കുന്ന തോന്നണ പോലെട്ടാ. തന്റെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി അല്ല, ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കിയാവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കെ, താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ. ഏ വില്ലൻ? ആ അങ്ങനെ പതുക്കെ പറ. ആദ്യം തോക്ക് പടക്കി പോക്കറ്റ് ഇടുക. ഞാൻ പറഞ്ഞതാ, വില്ലൻ നായകനെ ഇടിക്കുന്നു. പൊട്ടനാണല്ലേ, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ? എന്നല്ലടാ പന്നി. ആരെയാ പന്നി എന്ന് വിളിച്ചത്? പന്നി എന്ന് പറഞ്ഞാ കേക്കുമല്ലേ. നല്ല കാര്യം പറഞ്ഞാ മാത്രം കേൾക്കൂല. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അതെ, ഇനി നായകൻ വില്ലൻ ഇടിക്കുന്നു. അയ്യോ വർഗീച്ചേട്ടൻ തല്ലണ്. ഇങ്ങോട്ട് വേഗം കേറി പോ. ഷൂട്ടിംഗ് 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 പറഞ്ഞു. ഓഡിയൻസ് പറഞ്ഞു. നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നറിയോ? സീരിയൽ പിടിക്കാൻ. ആ പൊന്നിനെ കൊല്ലാൻ. ആരെ? അയ്യോ നിന്നെ തമ്മരട്ടിയ കൊല്ലാൻ. ആ ഇന്ന് ഇനി ഷൂട്ടിംഗ് ഇല്ല, എനിക്കൊരാളെ കൊല്ലാനുണ്ട്. അല്ല കൊല എന്ന് പറഞ്ഞു, വാഴ കൊലയാ. തേങ്ങാ കൊലയുടെ കാര്യം. ഓ നല്ലൊരു ചെറുപ്പക്കാരൻ, ചെവിക്ക് കണ്ണ് കണ്ടുവിടല്ലേ. ബാക്ക് അപ്പ്, കം ഓൺ. തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുടി വെട്ടിച്ചു. ആ മുടിയുടെ കാര്യമല്ല ചോദിച്ചത്. ഓ തനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന് താൻ വല്ലതും കണ്ടോ? എങ്ങനെ കാണാനാ, പൊട്ടനില്ലയോ? പൊട്ടനാണെങ്കിലും കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. എന്തായാലും ഓസിലൊരു സീൻ കണ്ടില്ലേ? ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്വയംഭ സാധനം. പോറന നമുക്കേ വൈകുന്നേരം വൈകുന്നേരം ഓസിന് വീശ. യമുനയെ കൊല്ലാൻ പോകുന്നവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവനെ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു തരാം. എന്റെ ടെക്നിക് കണ്ടോ? എന്താണോ ഒരു സ്വകാര്യം പറച്ചില്ല, എന്തോ പറയാനുണ്ടോന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊളിക്കണോ? ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോറി. കഥയിലെ കൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു തമ്പുരാട്ടിയുണ്ട്. ആ തമ്പുരാട്ടിയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ വേറെ ഏതോ ഒരാളെ തമ്പുരാട്ടിയെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിച്ച ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് വെച്ചാൽ കൈവക്കൂ. അപ്പൊക്കോ സംവിധായകനെ, വരൂ നമുക്ക് അല്പം സംസാരിക്കാം. ജസ്റ്റ് മിനിറ്റ്. ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ പോക്കിന്റെ പേരെന്താണെന്നറിയാമോ? ഒരു പോക്ക്. വരൂ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഡയറക്ടർ സാറേ, എന്താ അറിയേണ്ടത്? അത് നിങ്ങളല്ലേ? ഏത്? ആ കൊല ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നത്? ഓ അത്, അത് വർക്കി സാറ് നേരിട്ട് ചോദിച്ചാ പോരായിരുന്നു. ഞാൻ നല്ല കിളി കിളി പോലെ പറഞ്ഞു തരത്തില്ലായിരുന്നു. പറഞ്ഞു തുപ്പിയും കൂളിംഗ് ഗ്ലാസും. ഇടാ ഇവരല്ലേട്ടാ, വളരെ ഡീസന്റ് ആണ്. ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായി ഡീസന്റ് ആൾക്കാരാണ്. എന്താ ഇടീസ് ഇടീസ് ഇടീസ്? എന്താ ഒരു ശബ്ദം? ശബ്ദോ ഞാൻ കേട്ടില്ല. അകത്ത്? അകത്താ? എപ്പോ? എവിടെ? ആരുടെ? എടാ നമ്മൾ ഇനി അവരെ ഒരിക്കലും സംശയിക്കരുത്. അത്രക്ക് ഡീസന്റ് ആണ്. അത്രക്ക് നന്നായിട്ട് കിട്ടിയെന്ന തോന്നുന്നു. ചിരിക്കണടാ പന്നി. ഈ കൊട്ടാരത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണു വേണം. സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്തിരിക്കണം. ഇവരൊഴികെ മനസ്സിലായില്ലേ? മനസ്സിലായി. എഞ്ച് മനസ്സിലായി. എന്താടേ നിന്റെ നാടല്ലേ ചോദിച്ചത്? ഗ്ലാസ്സിൽ എന്താന്ന്? അത് തന്നെയാ പറഞ്ഞത്, പാലാന്ന്.
മനസ്സിലായില്ലേ? ദിവസം രാവിലെ ഒരാൾ വന്ന് പശുവിനടിൽ പാത്രം വെച്ച് വെള്ളത്തിൽ എടുത്തിട്ടിങ്ങനെ ദിഷിൻ 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 ആ പാത്രം പിടിച്ചാൻ ഇതിനെ പറയും മിൽക്ക്. ഓ പാല, പാലല്ല കോതമംഗലം. ആർക്കാടി ഇത്? യമന തമ്പുരാട്ടിക്ക. ഓഹോ, യമന തമ്പുരാട്ടിക്കാണല്ലേ. നിങ്ങളാടി സത്യ, ഇത് പകുതി കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട്. വർക്കിച്ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്താടാ, യമന തമ്പുരാട്ടിക്ക് കുടിക്കാൻ കൊണ്ടാണ് പാലിൽ നല്ല പകുതി എന്നോട് കുടിച്ചോളാൻ പറഞ്ഞത്? ഇവൻ എന്തൊരു മണ്ടനാ, ഇവിടെ പാലിന് വിഷമുണ്ടെന്ന് അറിയാൻ വേണ്ടി നിന്നെ കൂടെ കുടിപ്പിച്ചല്ലേ. പക്ഷേ ഇല്ല, ഇവന്റെ കാറ്റ് പോയെന്നാ തോന്നണത്. വർക്കിച്ചേട്ടന് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്തെങ്കിലും വേറെയും പല ടെക്നിക്കുകൾ ഉണ്ട്, വേണേ കാണിച്ചു തരാം. വരൂ, വേണ്ട, ഇവർ അല്പം ഡീസന്റ്. നമുക്ക് അതിലേ പോവാം, അതാ സേഫ്. സംവിധായകനെ എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. വർക്കിച്ചേട്ടാ, കുറെ ദിവസമായി അവൻ രഹസ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് കുറെ കൂടി. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിക്കടെ നിക്കടെ, കുറെ ദിവസമായില്ല നീ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര വലിയ രഹസ്യം? എന്താ ഇത്ര വലിയ രഹസ്യം? സമയാവട്ടെ, അപ്പൊ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. പിന്നെ പറയാം. അങ്ങനെ പറയുന്നേ, അവന് രഹസ്യം പറയാനുണ്ട്. എന്താ പറ? അതിപ്പോ എങ്ങനെ പറയാ? അതെ, ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ നടികൾ വരുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റില്ല എന്ന് പറയരുത്, എന്റെ ഒരു ആഗ്രഹമാണ്. ഇത് അഡ്വാൻസ് 500 രൂപ. എന്റെ കയ്യിൽ 100 രൂപയുള്ളൂ. നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഒന്ന് പരിചയപ്പെടുത്തി തന്ന മാത്രം മതി. വർക്കി മാമ, വർക്കി മാമേ, പണ്ടാളട ഞാൻ കിണ്ടിയായിരുന്നോ? പേടിപ്പിച്ചോളഞ്ഞ മനുഷ്യനെ. എടാ, നീ വെറും കിണ്ടിയാണെങ്കിൽ ഞാൻ വെറും തെണ്ടിയാ. ചെലപ്പോ തിരിച്ചു വരായിരിക്കും. വാട 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 നീ. എവിടെ വരാൻ, നീ വെറും കിണ്ടി. സാറേ സാറേ, സാറിന് പറഞ്ഞ എനിക്ക് പ്രാണന്റെ വശമാണെന്ന്. സാറേ സാറേ, അത്തോ സംവിധായകൻ പേടിച്ച് ചത്തുപോയേ. അപ്പൊ എന്റെ വേഷം സക്സസ്. വണ്ടി എന്നാ കൂടോത്രുള്ള വീടാ. ഇവനാണോ എന്നെ കിണ്ടിയോണ്ട് വിളിക്ക? പലട്ടാ പലട്ടാ പലട്ട, യമുനയെ കൊല്ലാൻ വന്നവനെ ഞാൻ കണ്ടു. അവനിപ്പൊരു മുറിക്കകത്ത് കയറിണ്ട്. പുറത്തുനിന്ന് വാലടച്ച് കുറ്റി അനിട്ടിട്ടുണ്ട്. ഇപ്പൊ പോയ കൈയോടുകൂടി പൊക്കാം. വാ. അവൻ ഇതായിട്ടുണ്ട്. അയ്യേ പാലട്ട പൊട്ടേട്ടൻ, ഇവന് ആള് കൊള്ളാലോ. ഇവനി ഒരു ലൈഫ് കൊടുക്കാം. ചക്ക വീണോ കണ്ടുപോയോ? ഇനിയിപ്പോ ബസ് കിട്ടുമോ എന്തോ? അതെ പൊട്ടേട്ട, ഒന്ന് നിന്നേൻ. സന്തോഷായില്ലോ? ഒന്ന് രഹസ്യമായി കാണട്ടോ. ഒന്ന് രഹസ്യമായി കാണണോന്ന്. വാതില് കുറ്റി.